ഇവി കൊച്ചിയിൽ നിന്നുള്ള മറ്റു ചില പ്രധാന വാർത്തകളുടെ വിവരങ്ങൾ കൂടി എബിയിൽ നിന്ന് തേടേണ്ടതുണ്ട് മസാല ബോണ്ട് കേസിൽ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജികളാണ് പരിഗണിക്കുന്നത് എബി തുടരുന്നു എബി അഞ്ച് തവണയാണ് തോമസ് ഐസക്കിന് ഇ ഡി സമൻസ് അയച്ചത് എന്നാൽ അദ്ദേഹം ഈ സമൻസിനോട് വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഐസക്കിനെതിരെ ഇ ഡി നിലപാട് കടുപ്പിക്കാനല്ലേ സാധ്യത തീർച്ചയായും ഇത് ഏതാണ്ട് ഒന്നര വർഷത്തോളമായി നടക്കുന്ന ഒരു നടക്കുന്നൊരന്വേഷണം കൂടിയാണ് ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അതിൽ അന്വേഷണത്തിനിടയിൽ അഞ്ച് തവണയാണ് ഇ ഡി തോമസ് ഐസക്കിനെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ അഞ്ച് തവണയും തോമസ് ഐക് ഹാജരാകാൻ തയ്യാറായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഇ ഡി തങ്ങളെ പീഡിപ്പിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തോമസ് ഐസക്കും ഒപ്പം തന്നെ കിഫ്ബി ഉദ്യോഗസ്ഥരും കെ എം എബ്രഹാം വാണ് അതിൻ്റെ അതിൽ കിഫ്ബിയുടെ ഭാഗത്തുനിന്നും ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക കഴിഞ്ഞ തവണയും ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇ ഡിയുടെ ഹർജിയെ നിങ്ങൾ അല്ലെങ്കിൽ ഇ ഡിയുടെ നോട്ടീസ് നിങ്ങൾ ഭയപ്പെടുന്നത് അവിടെ ചെന്ന് കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി വാക്കാലുള്ള പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വാദങ്ങളൊന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വാദത്തിനാണ് ഇന്ന് സാധ്യത അത് നടന്ന അത് നടത്തിയ ശേഷം മാത്രമാവും അന്തിമ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്തായാലും കിഫ്ബി അവരുടെ നിലപാട് കടുപ്പിക്കുന്നുണ്ട് കാരണം ഇതുമായി കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം മാത്രമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ശല്യം ചെയ്യലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല തോമസ് ഐസക്കും കെ എം അബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഹൈക്കോടതിയെ ഇവർ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ വാദത്തിൽ ഇ ഡി ഉറച്ചു നിൽക്കും ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇ ഡി അവരുടെ നിലപാട് കടുപ്പിക്കുക തന്നെയാകും ഇനി ചെയ്യുക